കേരളത്തിലെ ആദ്യകാല പ്രമുഖരിലെ സ്വതന്ത്ര ചിന്തകനും ഹിപ്നോതെറാപ്പിയുടെ കുലപതിയുമായ ജോൺസൺ അയിരൂരിന്റെ മകൻ ഡോക്ടർ നിഖിൽ അയിരൂർ തയ്യാറാക്കിയ ഓർമ്മകളിലെ ജോൺസൺ അയിരൂർ എന്ന പുസ്തകം ജോൺസൺ അയിരൂരിന്റെ ഭാര്യയിൽ നിന്നും നിലമ്പൂർ ചന്തക്കുന്ന് സദ്ഗമയ ലൈബ്രറിക്ക് വേണ്ടി പ്രസിഡന്റ് കെ മുഹമ്മദ് കുട്ടി സീനിയർ, സെക്രട്ടറി ഇ കെ മുഹമ്മദ് എന്നിവർ ഏറ്റുവാങ്ങി. കേരളത്തിലെ ആദ്യകാല പ്രമുഖരിലെ സ്വതന്ത്ര ചിന്തകനും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭനും പ്രശസ്തനുമായ ഹിപ്നോതെറാപ്പിയുടെ കുലപതി എന്നറിയപ്പെടുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം പിതൃതുല്യനും എൻ്റെ ഗുരുനാഥനുമായ ഈ അടുത്ത സമയത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ജോൺസൺ സാറിൻ്റെ മകൻ ഡോക്ടർ നിഖിൽ അയിരൂർ തയ്യാറാക്കിയ ഒരു അമൂല്യ നിധിയായിട്ട് ഞാൻ കാണുന്ന ഓർമ്മകളിലെ ജോൺസൺ അയിരൂർ എന്ന പുസ്തകം ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നമ്മുടെ നിലമ്പൂർ ചന്തക്കുന്ന് സദ്ഗമയ ലൈബ്രറിക്ക് വേണ്ടി അതിൻ്റെ ലൈബ്രറിയുടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഏറ്റുവാങ്ങി ആ ഒരു സന്തോഷം അറിയിക്കുകയാണ്. നിരവധി പ്രമുഖരുടെ ഓർമ്മകളിലൂടെ പുനരാവിഷ്കരിക്കപ്പെടുന്ന ജോൺസൺ അയിരൂർ അവരുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെ വരച്ചു കാണിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. വി ടി ഭട്ടതിരിപ്പാട്, വൈക്കം മുഹമ്മദ്, ബഷീർ, പവനൻ, എ ടി കോവൂർ തുടങ്ങിയവരുടെ കൈപ്പടിയിലെ എഴുത്തുകൾ, പഴയകാല യുക്തിവാദ സംഘടനാ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന നോട്ടീസുകൾ, പോസ്റ്ററുകൾ, പരസ്യങ്ങൾ തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓർമ്മകളിലെ ജോൺസൺ അയിരൂർ എന്ന പുസ്തകം ഈ ഞങ്ങൾ ഇന്ന് ജോൺസൺ അയിരൂറിൻ്റെ വീട്ടിൽ നിന്ന് കൈപ്പറ്റി ഈ സദ്ഗമയ ലൈബ്രറിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഇത് കൈപ്പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാമൂഹ്യ വിഷയങ്ങളിൽ താല്പര്യമുള്ളവർ അത്യാവശ്യം വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നായി ഈ സ്മരണിക ഉൾപ്പെടും എന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു. നമ്മുടെ ഡോക്ടർ ജോൺസൺ അയിരൂറിൻ്റെ ഒരു സ്മരണകൾ എന്ന ഒരു പുസ്തകം നമ്മുടെ സദ്ഗമയ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ അതിൻ്റെ എഡിറ്ററും മകനും കൂടിയായ ഡോക്ടർ നിഖിൽ നമുക്കിന്ന് സമ്മാനിക്കുകയുണ്ടായി. അത് ഏറ്റുവാങ്ങാൻ വാങ്ങുന്ന കൂട്ടത്തിൽ എനിക്കും പങ്കെടുക്കാൻ കഴിയുന്നതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. കേരളത്തിലെ സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ, മനഃശാസ്ത്ര മേഖലകളിലെ പ്രശസ്തർ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന മനോഹരമായ പുസ്തകമാണ് ഓർമ്മകളിലെ ജോൺസൺ അയിരൂർ എന്ന ഈ പുസ്തകം. പ്രിയമുള്ളവരെ, ഇന്ന് വളരെയധികം സന്തോഷവും അതേപോലെ തന്നെ പഴയ ഓർമ്മകൾ ചുരിക്കുന്ന ഓർമ്മകൾ തേട്ടി വരുന്നൊരു സമയമാണ്. നമ്മളെ അന്തരിച്ച ജോൺസൺ അയിരൂർ, നമ്മളെല്ലാവരും പ്രിയങ്കരനായ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഒരു ദിവസമാണ്. ഇത് പറയുമ്പോൾ നമ്മൾ പഴയകാല ചരിത്രത്തിലേക്ക് എത്തി നോക്കേണ്ടതുണ്ട്. നിലമ്പൂരിൽ ജോൺസൺ അയിരൂർ വന്ന ആ കാലം തൊട്ട് വരെ എനിക്ക് അദ്ദേഹവുമായിട്ട് പരിചയമുണ്ട്. അദ്ദേഹം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജ്ഞാനത്തിൻ്റെ വാതിൽ തുറന്നു വെച്ച ഒരു വ്യക്തിയാണ്. നിലമ്പൂരിൻ്റെ ഒരു അഭിമാനമാണ്. ആ അഭിമാനത്തെ തൊട്ടറിഞ്ഞ് കാണാൻ ഭാഗ്യമുണ്ടായിരുന്ന നമുക്ക് എന്നും സന്തോഷം നൽകുന്ന വാർത്തകളാണ് വന്നിട്ടുള്ളത്. ചടങ്ങിൽ എക്സിക്യൂട്ടീവ് മെമ്പർ പി വി ലത്തീഫ്, ഇ കെ അഹമ്മദ് ബഷീർ, മൻസൂർ നിലമ്പൂർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.